Oh. शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये सरस्वति नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमम् शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवम्। सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तु ते। षडाननं चन्दनलेपिताङ्गं महोरसं दिव्यमयूरवाहनम् रुद्रस्य सूनुं सुरसैन्यनादं ब्रह्मण्यदेवं शरणं प्रपद्ये। भूतनादसदानन्दा सर्वभूतदयापरा रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायाः पतये नमः। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वातात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि। सच्चिदानन्दरूपाय विश्वोत्पत्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवगीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। पीताम्बरं करविराजितशङ्खचक्रकौमोदकीसरसिजम् करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। ॐ श्रीगुरुभ्यो नमः। ॐ नमः शिवाय। ॐ श्रीमहादेव्यै नमः। ॐ नमो भगवते वासुदेवाय। ॐ नमः परमऋषिभ्यो नमः പരമഋഷിഭ്യഃ। ഹരി ഓം। എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം। ദേവി മഹാത്മ്യ തരംഗിണി 12-ാം തരംഗത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം। ഇന്ന് ദേവി മഹാത്മ്യത്തിൻ്റെ 12-ാമത്തെ സെഷനാണ്, നമ്മൾ സാമാന്യമെന്ന് ഓടിച്ചു കാണുകയാണ്। ദേവി മഹാത്മ്യം ഒരു വിഹഗവീക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം, എ ബേർഡ്സ് ഐ വ്യൂ, ആ രീതിയിൽ ഓടിച്ചു കാണുകയാണ്। ആ ദേവി മഹാത്മ്യത്തിൻ്റെ എന്താണ് അതിൻ്റെ കണ്ടൻറ്റ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന, ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊരു സാമാന്യ ബോധമുണ്ടാവാൻ ഉള്ളതായിട്ടുള്ള ഒരു ശ്രമമാണ് ആദ്യം
എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനത്തിലേക്ക് കടക്കാം. ഏകദേശം സാമാന്യമായിട്ടൊന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്താണ് ഈ ദേവീ മഹാത്മ്യം എന്നുള്ള ആകാംക്ഷ കുറെയൊക്കെ ശമിച്ച് അതിൽ താല്പര്യമുള്ളവർക്ക് താല്പര്യം കൂടാനും താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ വിട്ടുപോകാനും ഒക്കെ അവസരമുണ്ട്. ദേവീ മഹാത്മ്യം ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പഠിക്കാൻ തുടങ്ങുമ്പോൾ വേണമെങ്കിൽ പഠിച്ചാൽ മതി, വേണ്ടവർ പഠിച്ചാൽ മതി, ആര് പഠിക്കണമെന്ന് നിർബന്ധം നമുക്കില്ല, വേണ്ടത് നിർബന്ധം നിങ്ങൾക്കാണ്, പഠിക്കേണ്ടവർക്കാണ്. പഠിച്ചാൽ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് അതും പറഞ്ഞു തരാം, അതും ഇന്ന് പറയാനിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സനാതനധർമ്മത്തിൽ ആരും ഒന്നും നിർബന്ധമായിട്ട് ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങളായിട്ട് സ്വയം റെഡിയാണെങ്കിൽ നിർബന്ധങ്ങൾ പറഞ്ഞു തരാം, സ്വയം കമ്മിറ്റഡ് ആവുകയാണെങ്കിൽ, കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇന്ന് എന്നതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. നാരായണ. അപ്പോൾ നമുക്ക് ഉത്തമചരിതത്തിലെ നാരായണീ സ്തുതി വരെ നില വായിച്ചു നിർത്തിയിരിക്കണം നമ്മൾ. ശുംഭ നിശുംഭ വധം അത് ഒരുവിധം ഓടിച്ചു കണ്ടു. ഇനി നാരായണീ സ്തുതിയുടെ അപ്പുറവും ഇപ്പുറവുമുള്ള കാര്യങ്ങളൊക്കെ കാണാം. നാരായണീ സ്തുതി പിന്നീട് കാണേണ്ടതാണ് ഡീറ്റെയിൽ ആയിട്ട്. ബാക്കി മറ്റധ്യായങ്ങളിലുള്ള വിഷയങ്ങളും നമുക്ക് നോക്കാം. പിന്നെ തിരിച്ച് നമുക്ക് ആദ്യം തൊട്ട് ഒന്നാണ് പിന്നെ തുടങ്ങാം. നാരായണ. ഇപ്പം നമുക്കിപ്പോൾ ഏതായാലും ദുർഗാ സപ്തശ്ലോകി 7 ശ്ലോകങ്ങൾ ആദ്യം വായിച്ചിട്ട് ഇനി നമുക്ക് 11-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. നാരായണ നാരായണ നാരായണ. ഓം ജ്ഞാനിനാമപി ചേദാംസി ദേവീ ഭഗവതീ ഹി സാ ബലാദാകൃഷ്യ മോഹായ മഹാമായാ പ്രയച്ഛതി ദുർഗേ സ്മൃതാ ഹരസി ഭീതിം അശേഷ ജന്തോഃ സ്വസ്ഥൈ സ്മൃതാ മതിമതീവ ശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി കാത്വദന്യ സർവോപകാരകരണായ സദാർദ്രചിത്താം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ സർവബാധാ പ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മത് വൈരിവിനാശനം രോഗാനശേഷാനപഹംസി തുഷ്ട രുഷ്ടാ തു കാമാൻ സകലാനഭിഷ്ടാൻ ത്വാമാശ്രിതാനാം ന വിപന്നരാണാം ത്വാമാശ്രിതാ ഹ്യാശ്രയദാം പ്രയാന്തി. ഇതി ശ്രീ ദുർഗാ സപ്തശ്ലോകി സമ്പൂർണ. ഹരി ഓം. ഇപ്പൊ നമുക്ക് 11-ാം അധ്യായത്തിലേക്ക് പോവാം. നാരായണീ സ്തുതി. ഇന്നലെ 2 അധ്യായങ്ങളുടെ കഥ ചുരുക്കി കണ്ടു. ശുംഭവധം അല്ലെങ്കിൽ നിശുംഭവധവും ശുംഭവധവും. അപ്പം അതിനു മുമ്പുള്ള കഥകളൊക്കെ ഒന്ന് ഓർമ്മിക്കുക. ശുംഭനും നിശുംഭനും ദേവന്മാരുടെ സ്ഥാനങ്ങളെല്ലാം തട്ടിയെടുത്ത് അവരെ അനാഥരാക്കിയതും അവരലഞ്ഞു തിരിഞ്ഞതും അവസാനം ദേവിയെ ശരണം പ്രാപിച്ച് സ്തുതിച്ചതും ദേവി പ്രസന്നയായി അവരെ രക്ഷിക്കാൻ തീരുമാനിച്ചതും അങ്ങനെ ദേവി ഹിമാലയത്തിൽ
ചണ്ഡമുണ്ടന്മാർക്ക് ആദ്യം ദർശനം കൊടുത്തതും ആ ചണ്ടമുണ്ടന്മാരെ ശുംഭനോട് ചെന്ന് പറഞ്ഞതും ശുംഭൻ സുഗ്രീവൻ എന്ന ദൂതനെ അയച്ചതും ആ സുഗ്രീവൻ ദേവിയോട് വന്ന് ശുംഭൻ്റെയും നിശുംഭൻ്റെയും മഹിമകളെല്ലാം പറഞ്ഞ് അവരുടെ ഭാര്യയാവാൻ നിർബന്ധിച്ചതും അപ്പോൾ ദേവി പറഞ്ഞു, എനിക്ക് വിരോധമില്ല, പക്ഷേ എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കണം, അതൊരു വ്രതമുണ്ട് എനിക്ക്. എന്നെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി എൻ്റെ ഗർവം ശമിപ്പിക്കുന്നവനോട് മാത്രമേ ഞാൻ വിവാഹബന്ധമുള്ളൂ എന്ന് പറഞ്ഞ് ദൂതനെ തിരിച്ചയച്ചതും ദൂതൻ വന്ന് പറഞ്ഞത് കേട്ട് ശുംഭൻ കോപിച്ച് ധൂമ്രലോചനനെ അയച്ചതും ആ ധൂമ്രലോചനെ ദേവി കോപത്തോടുകൂടി വന്ന ധൂമ്രലോചനെ ഹുങ്കാരം കൊണ്ട് ഭസ്മമാക്കി കളഞ്ഞതും ധൂമ്രലോചനൻ്റെ സൈന്യത്തെ സിംഹം 60,000 പേരെ അസുരന്മാരെ നിഗ്രഹിച്ചു കളഞ്ഞതും പിന്നീട് ചണ്ഡമുണ്ടന്മാർ വന്നതും ആ ചണ്ഡമുണ്ടന്മാരെ ദേവിയുടെ കോപത്തിൽ നിന്നുണ്ടായ ഭ്രൂമധ്യത്തിൽ നിന്നുണ്ടായ കാളി എന്ന അതിഭയങ്കരിയായ ചാമുണ്ട ചണ്ഡമുണ്ടന്മാരുടെ ശിരച്ഛേദം ചെയ്തതും ആ പിന്നീട് കോപിച്ചതായിട്ടുള്ള ശുംഭനും നിശുംഭനും നേരിട്ട് യുദ്ധത്തിന് വലിയ സൈന്യവുമായിട്ട് വരുന്നതും ആ കോടിക്കണക്കിനുള്ള സൈന്യം വരുന്നത് കണ്ട് ദേവിയുടെ തന്നെ വിഭൂതികളായ മറ്റ് ശക്തികൾ സപ്തമാതൃക്കളായും ശിവദൂതിയായും ആവിർഭവിച്ചതും ആ ദേവിമാർ 10 പേരും കൂടി ചേർന്ന് ശുംഭ സൈന്യത്തോട് യുദ്ധം ചെയ്തതും പിന്നീട് രക്തബീജൻ എന്നതായിട്ടുള്ള സേനാനായകൻ വന്നതും ആ രക്തബീജനെ ആക്രമിക്കുന്നതായിട്ടുള്ള സമയത്ത് ഓരോ തുള്ളി രക്തത്തിൽ നിന്നും വീണ്ടും വീണ്ടും രക്തബീജന്മാർ ആവിർഭവിച്ചപ്പോൾ ചണ്ഡികാദേവി ചാമുണ്ടാദേവിയോട് ഈ രക്തബീജൻ്റെ രക്തം പാനം ചെയ്തുകൊണ്ടും രക്തബീജന്മാരെ ഭക്ഷിച്ചുകൊണ്ടും സഞ്ചരിക്കാൻ പറഞ്ഞതും അതിനുശേഷം നീരക്തനായ രക്തബീജനെ ദേവി ശൂലം കൊണ്ട് പ്രഹരിച്ച് കൊന്നുകളഞ്ഞതും പിന്നീട് നിശുംഭൻ തന്നെ ഭഗവാൻ മറ്റേ ദേവിയോട് നേരിട്ട് യുദ്ധത്തിന് വരുന്നതും ഒരിക്കൽ നിശുംഭൻ മോഹാത്സ്യപ്പെട്ട് വീഴുന്നു, പിന്നെ ശുംഭൻ വരുന്നു, ആ ശുംഭൻ മോഹാത്സ്യപ്പെട്ടപ്പോഴേക്കും നിശുംഭൻ വീണ്ടും പൊങ്ങി വന്നു, അങ്ങനെ ആ നിശുംഭനെ ദേവി യുദ്ധത്തിൽ വധിച്ചു കളയുന്നതും പിന്നീട് ശുംഭനും ദേവിയുമായിട്ടുള്ളതായിട്ടുള്ള യുദ്ധവും അതിനു മുമ്പ് ശുംഭൻ ദേവിയോട് പറഞ്ഞ കാര്യങ്ങൾ, മറ്റുള്ളവരുടെ ബലം കൊണ്ട് നീ അഹങ്കരിക്കേണ്ട എന്ന് പറഞ്ഞ് ദേവിയെ ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള സമയത്ത് പരിഹസിച്ച സമയത്ത് ദേവി പറഞ്ഞതോർക്കുക, ഹേ ശുംഭ, ഇവിടെ ആരാ ഈ മറ്റുള്ളവർ? ഈ ജഗത്തിൽ എന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല, ഞാൻ ഏകയാണ് ഈ ജഗത്തിൽ. ആ സത്യം പറഞ്ഞ് അതിനെ തെളിയിക്കാൻ വേണ്ടി ഒരു ഉദാഹരണം കാണിച്ചു കൊടുത്തു. ദാ, നിനക്ക് സംശയമുണ്ടോ? ദാ, ഇവരൊക്കെ നീ എന്നിൽ നിന്ന് അന്യരാണെന്നാണോ കരുതുന്നത്? എൻ്റെ വിഭൂതികളാണ് ഇവർ, എൻ്റെ ശക്തികളാണ് ഇവർ, എന്നിൽ തന്നെ വിലയം പ്രാപിക്കുന്നത് കണ്ടോളൂ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള 9 ശക്തികളും ദേവിയിലേക്ക് ചെന്ന് ലയം പ്രാപിക്കുന്നതും ഇത് കണ്ടിട്ടും ശുംഭന് കാര്യമൊന്നും പിടികിട്ടാതിരുന്നതും ശുംഭൻ വീണ്ടും ദേവിയോട് യുദ്ധത്തിന് പുറപ്പെട്ടതും അങ്ങനെ ശുംഭനും ദേവിയുമായിട്ടുള്ള യുദ്ധത്തിൽ ദേവി അവസാനം ശുംഭനെ വധിച്ചു കളഞ്ഞതുമായിട്ടുള്ള ആ കഥയാണ് 10 അധ്യായം വരെയുള്ളതായിട്ടുള്ള അധ്യായങ്ങളിൽ കണ്ടത്. അതിനുശേഷം 11-ാം അധ്യായത്തിൽ ദേവന്മാർ സന്തോഷിച്ചു. കാരണം ഈ ശുംഭനിശുംഭന്മാർ മരിച്ചതോടുകൂടിയിട്ട് ലോകത്തിന് സ്വസ്ഥതയുണ്ടായി, ലോകത്തിൻ്റെ തലവേദന മാറി. അവ ഈ ദേവന്മാർക്കൊക്കെ നഷ്ടപ്പെട്ടതായിട്ടുള്ള സ്ഥാനങ്ങൾ തിരിച്ചു കിട്ടുകയാണ്, അവരുടെ യജ്ഞഭാഗങ്ങളൊക്കെ തിരിച്ചു കിട്ടുകയാണ്. അവർ സന്തോഷിച്ചു. ആ സന്തോഷത്തോടെ കൃതജ്ഞതയോടെ ഭക്തിയോടെ അവർ ദേവിയെ സ്തുതിച്ച സ്തുതിയാണ് നാരായണീ സ്തുതി. ഇന്നലെ ഞാൻ അവസാന ഭാഗത്ത് വായിച്ചത് ആ നാരായണീ സ്തുതിയുടെ സംഗ്രഹം ഒന്ന് ഓടിച്ചു പറയാം, അല്ലാതെ സ്തുതിയെ വിസ്തരിക്കുന്നില്ല. അതിലൊന്നാമത്തെ ശ്ലോകം പശ്ചാത്തലം പറയുകയാണ്. ദേവന്മാർ ദേവിയെ സ്തുതിച്ചു എന്ന് പറയുകയാണ്. ഋഷി സുമേധസ് ഋഷി സുരതൻ എന്ന രാജാവിനും സമാധി എന്ന വൈശ്യനും കഥ തുടരുകയാണ്. ഋഷിരുവാച എന്ന് പറഞ്ഞിട്ട് ദേവ്യാഹതേ തത്ര മഹാസുരേന്ദ്രേ സേന്ദ്രാസുരാവന്നി പുരോഗമാസ്താം കാത്യായനീം തുഷ്ടുവുരിഷ്ടലാഭാദ് വികാശി വക്ത്രാബ്ജ വികാശി ദാശാഹ. എന്താണ് തത്ര ദേവ്യ മഹാ അസുരേന്ദ്രേ ഹതേ? അവിടെ അപ്പോൾ ദേവിയാൽ ആ മഹാ അസുരേന്ദ്രനായ ശുംഭൻ ഹനിക്കപ്പെട്ടപ്പോൾ, കൊല്ലപ്പെട്ടപ്പോൾ സേന്ദ്രാഹ സുരാഹ വന്നി പുരോഗമാഹ, ഇന്ദ്രനോടുകൂടിയ സുരന്മാർ
വന്യയെയും മുമ്പിൽ നിർത്തിക്കൊണ്ട് അഗ്നിയും ഇന്ദ്രനും മുമ്പിൽ നിന്നുകൊണ്ട്. അപ്പോൾ ഇന്ദ്രന് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം അഗ്നിക്കാണ് ദേവന്മാരുടെ ഇടയിൽ. അല്ലേ, എന്താ പറയുക, ആഭ്യന്തരമന്ത്രി എന്നൊക്കെ പറയും പോലെയുള്ള ഒരു സ്ഥാനമാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ആഭ്യന്തരമന്ത്രിയാണല്ലോ അടുത്ത സ്ഥാനം വരിക. അതുപോലെയുള്ള ഒരു സ്ഥാനമാണ് അഗ്നിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇന്ദ്രനും അഗ്നിയും മുന്നിൽ നിന്നുകൊണ്ട് ആ ദേവന്മാർ താം കാത്യായനിയും തുഷ്ടുവുഹു, ആ കാത്യായനിയെ സ്തുതിച്ചു. കാത്യായനൻ്റെ മകളായി അവതരിച്ചതുകൊണ്ട് ദേവിക്ക് കാത്യായനി എന്ന പേര്. ആ കാത്യായനിയെ സ്തുതിച്ചു. എന്തിനാ? ഇഷ്ടലാഭാത്, അവർക്ക് അവരുടെ ഇഷ്ടം ലഭിച്ചതുകൊണ്ട്, അവരുടെ കാര്യം സാധിച്ചതുകൊണ്ട്, അവരുടെ നഷ്ടപ്പെട്ടതായിട്ടുള്ള ഐശ്വര്യങ്ങളെല്ലാം തിരിച്ചു കിട്ടിയതുകൊണ്ട്. എങ്ങനെയായിട്ടവർ സ്തുതിച്ചു? വികാശി വക്ത്രാബ്ജ വികാശിദാശാഹ, അവരുടെ വിശേഷേണ കാശിക്കുന്ന വക്ത്രാബ്ജം, അവരുടെ മുഖങ്ങളാകുന്ന താമരകൾ വികസിച്ചു, നല്ലോണം നല്ലോണം പ്രകാശിക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ പ്രകാശം കൊണ്ട് ആശാഹ വികാശിതങ്ങളായിട്ട് ദിക്കുകളെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് എന്നർത്ഥം. അപ്പോൾ ഇവരുടെ മുഖവും പ്രകാശിച്ചു, ദിക്കുകളും പ്രകാശിപ്പിച്ചുകൊണ്ട് ദേവന്മാർ ദേവിയെ സ്തുതിക്കുകയാണ് ഇന്ദ്രൻ്റെയും അഗ്നിയുടെയും നേതൃത്വത്തിൽ. ദേവി പ്രപന്നാർത്തി ഹരേ പ്രസീദ പ്രസീദ മാതര ജഗദോഖിലസ്യ പ്രസീദ വിശ്വേശ്വരി പാഹി വിശ്വം ത്വമീശ്വരി ദേവി ചരാചരസ്യ. അല്ലയോ ദേവി പ്രപന്ന ആർത്തി ഹരേ, ശരണം പ്രാപിച്ചവരുടെ ദുഃഖങ്ങളെ നശിപ്പിക്കുന്നവളെ ദേവി പ്രസീദ, ദേവി ഞങ്ങളിൽ പ്രസാദിച്ചാലും. അല്ലയോ അമ്മേ മാതഹ പ്രസീദ, ആരുടെ നേരെ? അഖിലസ്യ ജഗതഹ മാത, എല്ലാ ലോകത്തിൻ്റെയും അമ്മയല്ലേ ദേവി. അങ്ങനെയുള്ള ദേവി ഞങ്ങളുടെ നേരെയും പ്രസാദിച്ചാലും. അല്ലയോ വിശ്വേശ്വരി പ്രസാദിച്ചാലും, ദേവി വിശ്വം പാഹി, അമ്മ ദേവി വിശ്വത്തെ പരിപാലിച്ചാലും. നീ തന്നെയാണല്ലോ ഈശ്വരി ചരാചരസ്യ, ഈ ചരാചരാത്മകമായ ഈ പ്രപഞ്ചത്തിൻ്റെ ഈശ്വരി നീയാകുന്നു. ഈശ്വരി എന്നാൽ എല്ലാറ്റിൻ്റെയും നിയന്ത്രിത്വം നിൻ്റെ കയ്യിലാകുന്നു. നീ തന്നെയാണ് ഇതിനെ സൃഷ്ടിച്ചത്, നീ തന്നെയാണ് ഇതിനെ പരിപാലിക്കുന്നത്, നീ തന്നെയാണ് ഇതിനെ സംഹരിക്കുന്നതും. അതുകൊണ്ട് നീ തന്നെ ഇതിനെ രക്ഷിച്ചാലും. ആധാരഭൂത ജഗതസ്ത്വമേക മഹീസ്വരൂപേണ യഥസ്ഥിതാസി അപാം സ്വരൂപസ്ഥിതയാ ത്വയൈതത് ആപ്യായതേ കൃഷ്ണമലംഘ്യവീരീ. അല്ലയോ ദേവി ത്വം ഏക ജഗതഃ ആധാരഭൂത, നീ ഒരുവളാകുന്നു ഈ ജഗത്തിന് മൊത്തമായിട്ടുള്ള ആധാരമായി ഭവിച്ചിരിക്കുന്നവൾ. നീയാകുന്ന ആധാരത്തിലാണ് ഈ ജഗത്ത് കുടികൊള്ളുന്നത്. എങ്ങനെയാണോ സ്വർണമാകുന്ന ആധാരത്തിൽ ആഭരണങ്ങൾ നിലനിൽക്കുന്നത്, അതുപോലെ നീ തന്നെയാണ് മഹീസ്വരൂപേണ സ്ഥിത, ഈ ഭൂമിയായിരിക്കുന്നതും നീ തന്നെയാണ്. ഈ ഭൂമിയായിരുന്നു ഞങ്ങളെയൊക്കെ രക്ഷിക്കുന്നതും നീ തന്നെയാണ്. അതുപോലെ ജലസ്വരൂപമായിരിക്കുന്നതും നീ തന്നെയാണ്. അപാം സ്വരൂപസ്ഥിതയാ, അപ്പ എന്നാൽ ജലമാണ്, അപാം സ്വരൂപസ്ഥിതയാ ത്വയാ ഏതത് കൃഷ്ണം ആപ്യായതേ, ഈ ലോകത്തെ മുഴുവൻ ദേവി തൃപ്തിപ്പെടുത്തുന്നു, പോഷിപ്പിക്കുന്നു. ആപ്യായതേ എന്നുള്ള പോഷിപ്പിക്കുന്നു എന്നാണ്. ജലസ്വരൂപമായിട്ട് ഈ ലോകത്തെ മുഴുവൻ പോഷിപ്പിക്കുന്നത് നീ തന്നെയാണ്. അലംഘ്യവീര്യേ, നിന്റെ ശക്തിയെ ആർക്ക് തടയാൻ കഴിയും? ത്വം വൈഷ്ണവീ ശക്തിരനന്തവീര്യ വിശ്വസ്യ ബീജം പരമാസിമായ സമ്മോഹിതം ദേവി സമസ്തമേതത് ത്വം വൈ പ്രസന്നാ ഭുവി മുക്തിഹേതു. നീ തന്നെയാകുന്നു അനന്തവീര്യായ വൈഷ്ണവീ ശക്തി, വിഷ്ണുവിൻ്റെ പരിപാലന ശക്തി നീ തന്നെയാകുന്നു. വിശ്വത്തിൻ്റെ ബീജമായിരിക്കുന്ന മായയും നീ തന്നെയാകുന്നു. ആ പരമയായ മായ നീ തന്നെയാണ്. നിന്നാൽ ഈ സമസ്തം ലോകം സമ്മോഹിതം, ഈ ലോകം മുഴുവൻ മോഹിക്കപ്പെട്ടിരിക്കണു. നിന്നാൽ നീ പ്രസാദിച്ചാലോ നീ തന്നെ മുക്തിഹേതുവുമാകുന്നു. അപ്പോൾ അവിദ്യാസ്വരൂപിണിയായിരിക്കുന്ന നീ ലോകത്തെ മോഹിപ്പിച്ചിരിക്കുന്നു, അതേ നീ തന്നെ പ്രസാദിച്ചാൽ വിദ്യാസ്വരൂപിണിയായി ലോകത്തെ മുഴുവൻ, അല്ലെങ്കിൽ നിന്നെ പ്രസാദിപ്പിക്കുന്നവരെ, നിന്നെ ആശ്രയിക്കുന്നവരെ, നിന്റെ ഭക്തന്മാരെ നീ മുക്തരാക്കി തീർക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ദേവിയുടെ രണ്ട് ഭാവങ്ങളാണ്, ഒന്ന് അവിദ്യാസ്വരൂപം, മറ്റൊന്ന് വിദ്യാസ്വരൂപം. തന്നെ ഭജിക്കാത്തവരെ ദേവി അവിദ്യയിൽ മായയിൽ മോഹിപ്പിക്കുന്നു. തന്നെ ഭജിക്കുന്നവരെ ദേവി മായയെ നീക്കി
മോഹം നീക്കി അജ്ഞാനം നീക്കി ജ്ഞാനം നൽകി വിദ്യയെ നൽകി ആനന്ദം നൽകുന്നു. അതാണ് ദേവിയുടെ രണ്ട് ഭാവങ്ങൾ. വിദ്യ സമസ്താ തവ ദേവി ഭേദാ സ്ത്രീയ സമസ്താ സകലാ ജഗത്സു ത്വയൈകയാ പൂരിതമംബയൈതത് കാതേ സ്തുതി സ്തവ്യപരാ പരോക്തിഃ. അല്ലയോ ദേവി, സമസ്താ വിദ്യാഹ തവ ഭേദാഹ, ഈ ലോകത്തിലുള്ള എല്ലാ വിദ്യകളും എല്ലാ അറിവുകളും എല്ലാ ജ്ഞാനശാഖകളും അമ്മയുടെ ഭേദഭാവങ്ങളാകുന്നു. സരസ്വതീ സ്വരൂപത്തിൽ നീ തന്നെയാണ് എല്ലാ വിദ്യകളുമായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ സകലാ സ്ത്രീയ സമസ്താ സ്ത്രീയ ജഗത്സു, നീ തന്നെയാണ് ലോകത്തിലുള്ള സർവ സ്ത്രീഭാവങ്ങളിലും കുടികൊള്ളുന്നത്. അപ്പം എല്ലാ സ്ത്രീകളിലും ജഗദംബികയെ കാണാനാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ത്വയാ ഏകയാ പൂരിതം അംബയാ ഏതത്, ഏതത് ജഗത്ത് ഏകയാ ത്വയാ അംബയാ പൂരിതം, അമ്മയായ നിന്നാൽ ഈ ലോകം മുഴുവൻ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള നിനക്ക് എന്താണ് സ്തുതിയാവുക? നിന്നെ സ്തുതിക്കാൻ ആർക്കാണ് സാധിക്കുക? എല്ലാം നീ തന്നെയായിരിക്കെ നിന്നെക്കുറിച്ചിട്ടുള്ള സത്യം പറയാനേ ആർക്കുമാവില്ല, യഥാർത്ഥം പറയാനേ ആവില്ല, പിന്നെങ്ങനെ സ്തുതിക്കാനാണ്? സ്തുതി എന്ന് പറഞ്ഞാൽ ഒരു എക്സാജറേഷൻ ആണെങ്കിൽ അത് സാധ്യമല്ല. കാരണം ഫാക്റ്റുകൾ പറയാനേ ഇവിടെ നമ്മളെ കൊണ്ടാവില്ല, പിന്നെ എക്സാജറേഷൻ പറയാൻ സാധിക്കുമോ? അപ്പം അങ്ങനെയുള്ള എല്ലാവരാലും സ്തുതിക്കപ്പെടേണ്ടവളാണ് നീ. എന്നാലും അങ്ങനെയുള്ള സർവഭൂതായതാ ദേവി സ്വർഗമുക്തിപ്രദായിനി ത്വം സ്തുതാ സ്തുതയേകാവ ഭവന്തു പരമോക്തയഃ. ദേവി സർവഭൂതസ്വരൂപിണിയാണ്, സ്വർഗവും മുക്തിയും നൽകുന്നവളാണ്. ആ നീ സ്തുതിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിന്നെ സ്തുതിക്കാൻ എന്താണ് ഏറ്റവും നല്ല വാക്കുകളായിട്ടുള്ളത്? ഏതെങ്കിലും നിന്നെ സ്തുതിക്കുന്ന വാക്കുകളായിത്തീരുമോ? ഇങ്ങനെ ഇനി തുടർന്നാണ് നാരായണി നമോസ്തുതേ നാരായണി നമോസ്തുതേ എന്ന് പറഞ്ഞ് ലോകത്തിലുള്ള സർവഭാവമായിരിക്കുന്നതും സർവചരാചരാത്മകമായിരിക്കുന്ന എല്ലാമായിരിക്കുന്നതും ദേവി തന്നെയാണെന്ന് എടുത്തെടുത്തെടുത്ത് പറയുന്നതായിട്ടുള്ള നാരായണീ സ്തുതി. അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നെ കാണാം. ഇനി നമുക്കിതിൻ്റെ അവസാന ഭാഗത്തേക്ക് പോവാം. അപ്പോൾ ഈ ദേവി തന്നെ ഇനി 28-ാമത്തെ ശ്ലോകത്തിലേക്ക് ഞാൻ നീങ്ങി. രോഗാൻ അശേഷാൻ അപഹംസി തുഷ്ട രുഷ്ടാ തു കാമാൻ സകലാനഭീഷ്ടാൻ ത്വാമാശ്രിതാനം ന വിപന്നരാണാം ത്വാമാശ്രിതാ ഹ്യാശ്രയതാം പ്രയാന്തി. അല്ലയോ ദേവി, നീ തുഷ്ടയായാൽ സന്തോഷിച്ചാൽ, അശേഷാൻ രോഗാൻ അപഹംസി, എല്ലാ രോഗങ്ങളെയും നീ നശിപ്പിക്കുന്നു. എന്നാൽ രുഷ്ടാതു, നീ രോഷിച്ചാലോ നീ കോപിച്ചാലോ, സകലാൻ അഭീഷ്ടാൻ കാമാൻ, എല്ലാ വിഷയങ്ങളെയും സുഖങ്ങളെയും നീ നശിപ്പിച്ചു കളയും. അപ്പം നീ കോപിക്കാതെ നോക്കേണ്ടത് ഞങ്ങളുടെ ധർമ്മമാണ്. അങ്ങനെയുള്ള ത്വാം ആശ്രിതാനാം നരാണാം ന വിപത്ത്, നിന്നെ ആശ്രയിച്ചിരിക്കുന്ന നരന്മാർക്കൊരിക്കലും വിപത്തുണ്ടാകുന്നില്ല. ത്വാം ആശ്രിതാഹി ആശ്രയതാം പ്രയാന്തി, നിന്നെ ആശ്രയിക്കുന്നവർ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ആശ്രയഭൂതന്മാരായി ഭവിക്കുന്നു. അവർ സ്വതന്ത്രരായും അവരെ ആശ്രയിക്കാവുന്നവരായും ഭവിക്കുന്നു. ലോകത്തിലുള്ള എല്ലാവരും അവരുടെ പുറകെ അവരെ ആശ്രയിച്ചുകൊണ്ട് നടക്കുന്നു. അവർ സ്വതന്ത്രരായിരിക്കുന്നു നിന്റെ അനുഗ്രഹം കൊണ്ട്. അങ്ങനെ ഈ ധർമ്മദ്വേഷികളായ മഹാഅസുരന്മാർക്ക് ദേവി നീ ചെയ്തതായിട്ടുള്ള കഥനം പല രൂപങ്ങളെ എടുത്തുകൊണ്ട്, നീ തന്നെയല്ലേ ചെയ്തത്, വേറെ ആരിതുപോലെ ചെയ്യും എന്ന് രൂപൈരനേകൈർ ബഹുത ആത്മമൂർത്തിം കൃത്വ, നിന്റെ മൂർത്തിയെ അനേക രൂപങ്ങൾ എടുത്തുകൊണ്ട് നീ ഇങ്ങനെ ഈ ദുഷ്ടന്മാർക്ക് കഥനം ചെയ്തുവല്ലോ. അംബികേ തത് കാ അന്യാ പ്രകരോതി, വേറെ ആരിങ്ങനെ ചെയ്യും? ഇത്ര കാരുണ്യമുള്ളവർ ലോകത്തിൽ ആരുണ്ട്? വിദ്യകളിലും ശാസ്ത്രങ്ങളിലും വിവേകത്തെ പ്രകാശിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളിലും ദർശനങ്ങളിലും വാക്യങ്ങളിലും നീയല്ലാതെ വേറെ ആരാണുള്ളത്? അതിമഹാന്തകാരമായ മമത്വ ഗർത്തത്തിൽ
ഈ ലോകത്തിലുള്ള എല്ലാവരും ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മൂഢന്മാരായിട്ടുള്ള ആളുകൾ ഞാനെന്നും എൻ്റേതെന്നും ഉള്ളതായിട്ടുള്ള ഭാവമാണ് അവരുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം എന്നറിയാതെ അവർ ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയാണോ ദുഷ്ടന്മാരായിട്ടുള്ള ശക്തികൾ ഞങ്ങളെ ബാധിക്കുന്നത് അവിടെയെല്ലാം നീ വന്ന് ഞങ്ങളെ രക്ഷിക്കുന്നു എന്ന് പറയാണ്. രക്ഷാംസി യത്രോഗ്രവിഷാശ്ച നാഗാഹ യത്ര ആരയോ ദസ്യു ബലാനി യത്ര ദാവാനലോ യത്ര തദാബ്ധി മധ്യേ തത്ര സ്ഥിതാത്വം പരിപാസി വിശ്വം. രാക്ഷസന്മാരും ഉഗ്രവിഷങ്ങളുള്ള സർപ്പങ്ങളും ശത്രുക്കളും ദുഷ്ടസൈന്യങ്ങളും കാട്ടുതീയും അല്ലെങ്കിൽ സമുദ്രമധ്യത്തിലാണെങ്കിലും എവിടെയൊക്കെ ഞങ്ങൾക്ക് ആപത്തുകൾ ഉണ്ടാകുന്നുവോ തത്ര സ്ഥിതാത്വം അവിടെയെല്ലാം നീ സ്ഥിതി ചെയ്യുന്നവളായി. വിശ്വം പരിപാസി ഞങ്ങളെ പോലെയുള്ള ആളുകളെയൊക്കെ രക്ഷിക്കുന്നു. വിശ്വേശ്വരിത്വം പരിപാസി വിശ്വം വിശ്വാത്മിക ധാരയസീതി വിശ്വം വിശ്വേശ വന്ധ്യാഭവതി ഭവന്തി വിശ്വാശ്രയായേ ത്വയി ഭക്തി നമ്രാഹ. അല്ലയോ വിശ്വേശ്വരി, നീ തന്നെയാണ് ഈ വിശ്വത്തെ പരിപാലിക്കുന്നത്. വിശ്വാത്മികയായ നീ ഈ വിശ്വമൂർത്തിയായിരുന്നു കൊണ്ട് വിശ്വത്തെ ധരിച്ചു നിൽക്കുന്നു പ്രകൃതി സ്വരൂപിണിയായിട്ട്. വിശ്വേശ്വരന്മാരായ ആളുകളാൽ വന്ധ്യയാകുന്നു നീ. വിശ്വത്തിൻ്റെ ആശ്രയഭൂതന്മാരായി ഭവിക്കുന്നു നിന്നിൽ ഭക്തി നമ്രന്മാരായവർ. നിന്നെ ആരാണോ നമസ്കരിക്കുന്നത് അവർ വിശ്വത്തിൻ്റെ ആശ്രയഭൂതന്മാരായി ഭവിക്കുന്നു. വിശ്വ ആശ്രയ ഏ ത്വയി ഭക്തി നമ്രാഹ. ദേവി പ്രസീദ പരിപാലയ നോരിഭീദേഹ നിത്യം യദാസുരവദാദധുനൈവ സദ്യഃ പാപാനി സർവജഗദാം പ്രശമം നയാശു ഉൽപാദപാകജനിതാംശ്ച മഹോപസർഗാൻ. അല്ലയോ ദേവി, ഞങ്ങളെ ഞങ്ങളോട് പ്രസാദിച്ചാലും ഞങ്ങളെ പരിപാലിച്ചാലും ഞങ്ങളെ ശത്രുഭയത്തിൽ നിന്ന് രക്ഷിച്ചാലും ഇപ്പോൾ എപ്രകാരമാണോ അസുരന്മാരെ വധിച്ച് ഞങ്ങളെ രക്ഷിച്ചത് അതുപോലെ എപ്പോഴും ഞങ്ങളെ രക്ഷിച്ചാലും അതുപോലെ ഈ ലോകത്തിലുള്ള പാപികളെ മുഴുവൻ അമ്മ നശിപ്പിച്ചാലും സർവജഗതാം പാപാനി പ്രശമം നയ ആശു. അതുപോലെ ഈ ലോകത്തിനെ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള ഉൽപാദപാകജനിതങ്ങളും മഹാ ഉപസർഗങ്ങൾ പലതരത്തിലുള്ളതായിട്ടുള്ള ദുർനിമിത്തങ്ങളെയെല്ലാം അകറ്റിയാലും എല്ലാ ബാധകളെയും എല്ലാ പ്രകൃതിക്ഷോഭങ്ങളെയും എല്ലാം അമ്മ അകറ്റിയാലും പ്രണതാനാം പ്രസീദത്വം ദേവി വിശ്വാർത്ഥിഹാരിണി ത്രൈലോക്യവാസിനാമിഡ്യേ ലോകാനാം വരദാഭവ. അമ്മയെ പ്രണമിച്ചിരിക്കുന്ന ഞങ്ങളോട് പ്രസാദിച്ചാലും ദേവി വിശ്വത്തിൻ്റെ മുഴുവൻ ദുഃഖങ്ങളെ ഹരിക്കുന്നവളല്ലേ, മൂന്ന് ലോകത്തിലുള്ള ആളുകളാലും സ്തുതിക്കപ്പെടുന്നവളല്ലേ ദേവി. അങ്ങനെയുള്ള ദേവി ലോകങ്ങൾക്ക് മുഴുവൻ വരദാനം ചെയ്യുന്നവളായി ഭവിച്ചാലും വരദാഭവ. ഇങ്ങനെ ദേവന്മാർ ഭക്തിപൂർവം പ്രാർത്ഥിച്ചതായിട്ടുള്ള സമയത്ത് ദേവി പ്രസാദിച്ചുകൊണ്ട് അവരോട് ഇപ്രകാരം പറഞ്ഞു. ദേവ്യുവാച വരദാഹം സുരഗണാഹ വരം യം മനസേച്ഛത തം വൃണുധ്വം പ്രയച്ഛാമി ജഗദാം ഉപകാരകം. ഹേ സുരഗണാഹ, അഹം വരദ. അല്ലയോ ദേവസമൂഹമേ, ഞാൻ നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നു, വരദയായിരിക്കുന്നു. വരം യം മനസായിച്ചത് തം വൃണുധ്വം, നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഏത് വരം വേണമെങ്കിലും വരിച്ചോളൂ. പ്രയച്ഛാമി, ഐ വിൽ ഗീവ് യു, ഞാൻ തരാം. എങ്ങനെയുള്ള വരം ചോദിക്കണം? ജഗദാം ഉപകാരകം, ലോകത്തിലുള്ള ആളുകൾക്കൊക്കെ ഉപകാരമുള്ളതായിട്ടുള്ള വരത്തെ ചോദിക്കുവിൻ നിങ്ങൾ, അപ്പോൾ ഞാൻ തരുന്നതായിരിക്കും. ഇങ്ങനെ പറഞ്ഞപ്പോ ദേവാവൂജുഹു, ദേവന്മാർ ദേവിയോട് മറുപടി പറഞ്ഞു. സർവബാധാ പ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മത് വൈരി വിനാശനം. അലയോ അഖിലേശ്വരി, ത്രൈലോക്യസ്യ സർവബാധാ പ്രശമനം, മൂന്ന് ലോകത്തിനുമുള്ളതായിട്ടുള്ള എല്ലാ ബാധകളെയും ശമിപ്പിക്കുന്ന രീതിയിലുള്ള അസ്മദ് വൈരി വിനാശനം ഏവമേവ ത്വയാ കാര്യം, ഞങ്ങളുടെ ശത്രുക്കളെയൊക്കെ കാലാകാലങ്ങളിൽ ഇല്ലായ്മ ചെയ്യണം, അതാണ് അമ്മയുടെ കർത്തവ്യം. ത്വയാ കാര്യം, കാര്യം കർത്തവ്യം.
അപ്പോൾ മൂന്ന് ലോകത്തിനും ബാധകളുണ്ടാകുമ്പോൾ ദേവി ഞങ്ങളുടെ ശത്രുക്കളാകുന്ന ബാധകളെയെല്ലാം നശിപ്പിച്ച് ആസുരിക ശക്തികളെയെല്ലാം നശിപ്പിച്ച് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിച്ചു ദേവന്മാരെ. ലോകത്തിന് മൊത്തം പ്രയോജനമുള്ള വരം, അതാണ് ദേവന്മാരുടെ ഒരു സവിശേഷത. ദേവന്മാരെപ്പോഴും ലോക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അസുരന്മാർ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് നല്ല ശക്തി തരണം, എനിക്ക് ഈ ലോകത്തെ മുഴുവൻ കാൽക്കീഴിൽ ഞെരിക്കണം, എല്ലാവരെയും കീഴ്പ്പെടുത്തി ഞാൻ അധികാരിയാവണം, ആരും എന്നെ കൊല്ലാൻ പാടില്ല, ലോകത്തിലുള്ള സർവ്വ സൗഭാഗ്യങ്ങളും എനിക്ക് വരണം എന്ന് പറയുന്നവരാണ് അസുരന്മാർ. എല്ലാവർക്കും നന്മ വരണം എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ദേവന്മാർ. ഇതാണ് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള വ്യത്യാസം. ഒരേ അച്ഛൻ്റെ മക്കൾ തന്നെയാണ് അല്ലേ, ഇടത്തി അനിയത്തിയുടെ മക്കൾ തന്നെയാണ്, പക്ഷെ സ്വഭാവത്തിലുള്ള വൈരുദ്ധ്യമാണ് അവരെ ദേവനും അസുരനുമാക്കുന്നത്. അല്ലെങ്കിൽ രണ്ടും ഒരേ രൂപങ്ങൾ തന്നെയാണ്, ഒരേ അച്ഛൻ്റെ മക്കളാണ്, മനുഷ്യന്മാർ തന്നെയാണ് ഇവരൊക്കെ. ഒരു കൂട്ടർ ദേവന്മാരായി, ഒരു കൂട്ടർ അസുരന്മാരായി, ഒരു കൂട്ടർ കോൺട്രിബ്യൂട്ടേഴ്സായി, ഒരു കൂട്ടർ കൺസ്യൂമേഴ്സായി. ഈ ലോകത്തിൽ ഇങ്ങനെ എപ്പോഴും ഉണ്ട് രണ്ട് കൂട്ടർ. എന്നും കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന കൺസ്യൂമേഴ്സ്, എല്ലാറ്റിനെയും ചൂഷണം ചെയ്യുന്നതായിട്ടുള്ള സ്വാർത്ഥന്മാർ, ആരെ കണ്ടാലും എന്ത് കണ്ടാലും അവരിൽ നിന്ന് എന്തടിച്ചു മാറ്റാം, എന്ത് മുതലാക്കാം, എങ്ങനെ ചൂഷണം ചെയ്യാം എന്ന് നോക്കുന്ന ഒരു കൂട്ടർ. മറ്റൊരു കൂട്ടർ എനിക്ക് ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, കഷ്ടപ്പെടുന്നവർക്ക് എന്ത് സഹായം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്ന് എപ്പോഴും ചിന്തിക്കുന്ന കോൺട്രിബ്യൂട്ടേഴ്സ് എന്നൊരു കൂട്ടരുണ്ട്. രണ്ട് കൂട്ടർ, രണ്ട് സ്വഭാവക്കാരാണ് ഈ ലോകത്തിൽ നമുക്ക് വേണമെങ്കിൽ പട്ടികയിട്ട് നിരത്താവുന്ന ആൾക്കാർ. രണ്ട് പട്ടികയിട്ടാൽ മതി, ഒന്ന് കൺസ്യൂമേഴ്സ്, ഒന്ന് കോൺട്രിബ്യൂട്ടേഴ്സ്. നിങ്ങൾക്ക് ആരാവണം തീരുമാനിച്ചോളൂ. കോൺട്രിബ്യൂട്ടേഴ്സ് ആണോ നിങ്ങളും ദേവവംശമാണ്, ദേവ അംശമാണ്. കൺസ്യൂമേഴ്സ് ആണോ അധികം താമസിയാതെ നിങ്ങൾക്ക് തലയിൽ കൊമ്പും വായിൽ ദംഷ്ട്രകളും ഒക്കെ മുളച്ചു വരുന്നത് കാണാം, അസുരന്മാരായി തീരുന്നത് കാണാം. അപ്പൊ ഇത് ഒരേ അച്ഛൻ്റെ മക്കളാണ്, പക്ഷെ വ്യത്യാസം കാണുക. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ ദേവി അതിന് മറുപടി പറയുന്നു, ദേവിയുടെ അനുഗ്രഹ വർഷം. ദേവ്യുവാച വൈവസ്വതന്ദരേ പ്രാപ്തേ അഷ്ടാവിംശതിമേ യുഗേ ശുംഭോ നിശുംഭശ്ചൈവാന്യൗ ഉൽപൽസ്യേ ദേ മഹാസുരൗ നന്ദഗോപഗൃഹേ ജാതാ യശോദാ ഗർഭസംഭവ തതസ്തൗ നാശയിഷ്യാമി വിന്ധ്യാചല നിവാസിനി. ദേവി ആദ്യത്തെ ഒരു അനുഗ്രഹം പറഞ്ഞു, വൈവസ്വതേ അന്തരേ, വൈവസ്വതമന്വന്തരത്തിൽ. അപ്പോ എത്രയോ കാലം മുമ്പാണ് ഈ ഒരു സംഭവം, എത്രയോ മന്വന്തരങ്ങൾക്ക് യുഗങ്ങൾക്ക് മുമ്പാണ് ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ വൈവസ്വതമന്വന്തരത്തിൽ 28-ാമത്തെ യുഗത്തിൽ നിന്ന്, അഷ്ടാവിംശതിമേ യുഗേ, അഷ്ടാവിംശതിമേ എന്ന് പറയുമ്പോൾ 28-ാമത്തെ യുഗത്തിൽ എന്നാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്, 28-ാമത്തെ യുഗത്തിലാണ്. ശുംഭോ നിശുംഭശ്ചയേവ അന്യൗ മഹാസുരൗ ഉൽപൽസ്യേതേ. ശുംഭനും നിശുംഭനും എന്ന പേരുള്ള അന്യന്മാരായിട്ടുള്ള മറ്റൊരു അസുരന്മാരുണ്ടാകും. അപ്പോൾ ഒരു ശുംഭനെയും നിശുംഭനെയും വധിച്ചിട്ടാണ് ഇരിക്കുന്നത്, ഇനിയും ശുംഭ നിശുംഭന്മാരുണ്ടാവും. എന്ന് പറഞ്ഞാൽ ശുംഭനിശുംഭന്മാർ എല്ലാ കാലത്തും ഉണ്ടാവും, നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ടല്ലോ. അപ്പൊ ഞാൻ നന്ദഗോപഗൃഹേ ജാത യശോദ ഗർഭസംഭവ, നന്ദജയായി ദ്വാപരയുഗത്തിൽ കൃഷ്ണ സഹോദരിയായി ഞാൻ അവതരിച്ച് തതസ്ഥൗ നാശയിഷ്യാമി, ഇവരെയെല്ലാം ഈ ശുംഭനിശുംഭന്മാരെയൊക്കെ ഞാൻ ഇല്ലായ്മ ചെയ്യും, വിന്ധ്യാചല നിവാസിനിയായിട്ട് വിന്ധ്യാപർവ്വതത്തിൽ ഞാൻ വസിച്ചുകൊണ്ട് ഈ ദുഷ്ടന്മാരെ ഞാൻ നിഗ്രഹിക്കും എന്ന് ഒരു വാഗ്ദാനം. തുടർന്ന് പുനരപി അതിരൗദ്രേണ രൂപേണ പൃഥ്വീതലേ അവതീര ഹനിഷ്യാമി വൈപ്രചിത്താംശ്ച ദാനവാൻ ഭക്ഷയന്ത്യാശ്ച താനുഗ്രാൻ വൈപ്രചിത്താൻ മഹാസുരാൻ രക്താദന്ത ഭവിഷ്യന്തി ദാഢിമീ കുസുമോപമാഹ തതോ മാം ദേവദാ സ്വർഗേ മർത്യലോകേ ച മാനവാഹ സ്തുവന്തോ വ്യാഹരിഷ്യന്തി സതതം രക്തദന്തികാം. മൂന്ന് ശ്ലോകത്തിൽ വേറൊരു വാഗ്ദാനം പറഞ്ഞു,
പുനരഭി വീണ്ടും ഞാൻ അതിരൗദ്രേണ രൂപേണ പൃഥ്വീ തലേ അവതീര്യ. ഭയങ്കരമായ രൂപമെടുത്ത് ഈ ഭൂമിയിൽ അവതരിച്ച് വൈപ്രചിത്താൻ ദാനവാൻ ഹനിഷ്യാമി. വൈപ്രചിത്തന്മാര് എന്ന പേരുള്ള വിപ്രചിത്തിയുടെ മക്കൾ എന്നറിയപ്പെടുന്ന വൈപ്രചിത്തന്മാരെന്നറിയപ്പെടുന്ന ദാനവന്മാരെ ഞാൻ കൊല്ലും. ഹനിഷ്യാമി, ഭാവിയിൽ കൊല്ലും എന്നുള്ള വാഗ്ദാനമാണ്. താൻ ഉഗ്രാൻ വൈപ്രചിത്താൻ മഹാസുരാൻ ഭക്ഷയന്ത്യാഹ, ആ ഉഗ്രന്മാരായ വൈപ്രചിത്തന്മാരായ അസുരന്മാരെ ഭക്ഷിക്കുന്നവളായ എൻ്റെ ദന്താഹ രക്താഹ ഭവിഷ്യന്തി, എൻ്റെ പല്ലൊക്കെ ചുവന്നു പോകും. എങ്ങനെ ഇവരെയൊക്കെ കടിച്ച് കടിച്ച് തിന്ന് തിന്ന് ഇവരുടെ രക്തക്കറകൾ കൊണ്ട് എൻ്റെ പല്ല് ചുവന്നു പോകുന്നാൽ. ദന്താഹ രക്താഹ ഭവിഷ്യന്തി, അതാണ് രക്താ ദന്ത ഭവിഷ്യന്തി. ദാഡിമീ കുസുമോപമാഹം, ദാഡിമീ കുസുമം എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിപ്പൂ പോലെയുള്ള ചുവന്ന പൂവാണ്. അപ്പം ആ പൂവിൻ്റെ വർണ്ണത്തിലായിത്തീരും എൻ്റെ പല്ല്. അങ്ങനെ ചുവന്ന പല്ലീ എന്ന് എൻ്റെ ആളുകൾ വിളിക്കും എന്ന് പറയണ. തതോമാം ദേവതാ സ്വർഗേ മർത്യലോകേ ച മാനവാഹ, സ്വർഗത്തിലെ ദേവന്മാരും ഭൂമിയിലെ മനുഷ്യന്മാരും എന്നെ സ്തുതിക്കുന്നവരായിക്കൊണ്ട്, സ്തുവന്തോ വ്യാഹരിഷ്യന്തി, അവരെന്നെക്കുറിച്ച് വ്യവഹരിക്കും. എന്തായിട്ട്? സതതം രക്തദന്തികാം, രക്തദന്തിക എന്നെ അവർ വിളിക്കും. ചുവന്ന പല്ലോടുകൂടിയവൾ എന്നർത്ഥത്തില് ആ ദേവിയെ തന്നെയാണ് രക്തചണ്ഡിക എന്നും ആളുകൾ പേര് വിളിക്കുന്നത്. രക്തദന്തിക തന്നെ രക്തചണ്ഡിക എന്നും അറിയപ്പെടുന്നത് എന്നർത്ഥം. പിന്നെയും പറയുന്നു അടുത്ത വാഗ്ദാനം. ഭൂയശ്ച ശതവാർഷിക്യാം അനാവൃഷ്ട്യാമനംബസി മുനിഭിസ്സംസ്തുത ഭൂമൗ സംഭവിഷ്യാമി അയോനിജ തദശ്വതേന നേത്രാണാം നിരീക്ഷിഷ്യാമി യന്മുനീൻ കീർത്തയിഷ്യന്തി മനുജാഃ സദാക്ഷീം ഇതി മാം തതഃ. തദോഹമഖിലം ലോകം ആത്മദേഹ സമുദ്ഭവൈഹി ഭരിഷ്യാമി സുരാ ശാഖൈഹി ആവൃഷ്ടേ പ്രാണധാരകൈഹി ശാഖം ഭരീതി വിഖ്യാതിം തദാ യാസ്യാമ്യഹം ഭുവി തത്രൈവ ച വധിഷ്യാമി ദുർഗമാക്യം മഹാസുരം. ദുർഗാദേവീതി വിഖ്യാതം തന്മേ നാമ ഭവിഷ്യതി. മറ്റൊരു കഥ പറയണു എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാര്യത്തെ ദേവി പ്രെഡിക്റ്റ് ചെയ്യാണ്. ഭാവിയിൽ ഞാൻ ഭൂയഹ ച ഭൂയഹ വീണ്ടും ശതവാർഷിക്യാം അനാവൃഷ്ട്യാം അനംബസി. 100 വർഷം, ശതവർഷം അനാവൃഷ്ടി എന്ന് പറഞ്ഞാൽ മഴയില്ലാത്തൊരവസ്ഥ വരും ഭൂമിയിൽ. അനംബസി എന്ന് പറഞ്ഞാൽ വെള്ളമില്ലാത്ത അവസ്ഥ, അമ്പസില്ലാത്ത ഒരു കാലം വരും. ജനങ്ങളെല്ലാം നെട്ടോട്ടമോടും ഒരു തുള്ളി വെള്ളമില്ലാതെ. അങ്ങനെ 100 വർഷം മഴയില്ലാത്തൊരു കാലം വരുമ്പോൾ ഭൂമിയിൽ മുനിഭിഹി സംസ്തുത, മുനികളാൽ സ്തുതിക്കപ്പെട്ടവളായിട്ട് ഞാൻ സംഭവിഷ്യാമി അയോനിജ. ഒരമ്മയുടെ വയറ്റിൽ നിന്നല്ലാതെ ഞാൻ അയോനിജയായി ജനിക്കും. യോനിജയല്ല, ഞാൻ ഏതെങ്കിലും ഗർഭപാത്രത്തിൽ നിന്നല്ല ഉത്ഭവിക്കുക, ഞാൻ ജനിക്കും അയോനിജയായിട്ട്. അവിടെ ഞാൻ ശതേന നേത്രാണം മുനി നിരീക്ഷിഷ്യ, 100 കണ്ണുകളെ കൊണ്ട് ഞാൻ മുനിമാരെ അനുഗ്രഹിക്കും നോക്കും. അപ്പോൾ എന്നെ മനുജന്മാർ കീർത്തിക്കും. എന്തായിട്ട്? ശതാക്ഷീം ഇതി, 100 കണ്ണീ എന്ന് എന്നെ വിളിക്കും. ശതാക്ഷി, സതം അക്ഷികളുള്ളവൾ, ശതാക്ഷി 100 കണ്ണിയുള്ളവളായിട്ട് എന്നെ വിളിക്കും. നമ്മുടെ തമിഴ്നാട്ടിലുള്ളതായിട്ടുള്ള മാരിയമ്മ സങ്കല്പമാണിത്. മാരിയമ്മയ്ക്ക് 100 കണ്ണുള്ളതായിട്ടാണ് സങ്കല്പം. മാരിയമ്മ എന്ന് പറഞ്ഞാൽ തന്നെ മഴയ്ക്ക് വേണ്ടിയുള്ള അമ്മയാണ്. മാരി എന്നാൽ മഴയാണ്. അപ്പൊ മഴയുണ്ടാവാൻ വേണ്ടി മാരിയമ്മയെ പ്രാർത്ഥിക്കുന്ന പൂജകളാണ് മാരിയമ്മൻ പൂജകൾ. ഏത് കാലത്താണ് മാരിയമ്മൻ പൂജകൾ നടക്കുക? തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ മാരിയമ്മൻ പൂജ നടക്കുന്നത് നല്ല ഏപ്രിൽ മാസത്തിലാണ്, മീനമാസം ചൂടിലാണ്. ആ ചൂടിൽ വരണ്ടിരിക്കുന്നതായിട്ടുള്ള കാലാവസ്ഥയിലാണ് മാരിയമ്മൻ പൂജകൾ നടക്കുക. അത് കഴിയുമ്പോഴാണ് ഇടവപ്പാതി ആരംഭിക്കുക. അപ്പോൾ അതിനെയാണ് ഇവിടെ പറയുന്നത്. ആ മാരിയമ്മൻ സങ്കല്പമാണ് ഇവിടെ ശതനേത്ര, ശതാക്ഷി. അപ്പം ഞാൻ മനുഷ്യന്മാരാൽ ഞാൻ ശതാക്ഷി എന്ന് കീർത്തിക്കപ്പെടും. 1000 കണ്ണുള്ളവളെന്നും പറയും. മാരിയമ്മയ്ക്ക് 100 കണ്ണ് എന്നിവിടെ പറഞ്ഞു, ശതാക്ഷി എന്ന് പറഞ്ഞു. 1000, 100 ഒക്കെ അവിടെ പര്യായ ശബ്ദങ്ങളായി എടുത്താൽ മതി.
తదోహం అఖిలం లోకం ఆత్మదేహ సముద్భవై భరిష్యామి సురా శాగై ఆవృష్టే ప్రాణధారకై. అలయో సురాహ దేవన్మారే, ഞാൻ അനന്തരം അവിടെ ആത്മദേഹ സമുത്ഭവൈഹി ശാഖൈഹി, എൻ്റെ ദേഹത്തിൽ നിന്ന് ഉത്ഭവിച്ചവരായ ശാഖങ്ങളെ കൊണ്ട്, ശാഖങ്ങൾ എന്നാൽ ഇലകൾ അല്ലെങ്കിൽ സസ്യങ്ങൾ എന്നൊക്കെ അർത്ഥം. അപ്പൊ ശാഖങ്ങളെ കൊണ്ട്, സസ്യങ്ങളെ കൊണ്ട് അഖിലം ലോകം ഭരിഷ്യാമി, ഈ ലോകങ്ങളെ മുഴുവൻ ഞാൻ ഭരിക്കും. എൻ്റെ ശരീരത്തിൽ നിന്ന് സസ്യങ്ങൾ ഉണ്ടായി വരും, ആ സസ്യങ്ങളെ കൊണ്ട് ഞാൻ ലോകം ഭരിക്കും. ഏതുവരെ? ആവൃഷ്ടേഹ പ്രാണധാരകൈഹി ശാഖൈഹി, വൃഷ്ടിയുണ്ടാവുന്നതുവരെ പ്രാണനെ ധരിക്കാനുള്ള ശാഖങ്ങളെ കൊണ്ട് ഞാൻ ഈ ലോകത്തെ ഭരിക്കും. അതാണ് ഈ വേനൽക്കാലത്ത് ഏറ്റവും തളർത്ത് നിൽക്കുന്നതായിട്ടുള്ള വൃക്ഷം ഏതാണ്? വേപ്പിൻ വൃക്ഷങ്ങളാണ്. അപ്പൊ വേപ്പിൻ വൃക്ഷങ്ങൾ നമ്മുടെ വേനൽക്കാലത്ത് നമുക്ക് എന്താ പറയുക, ഭൂമിക്ക് കുളിർ നൽകുന്നതായിട്ടുള്ള വൃക്ഷമാണ്. ആ വേപ്പിന് ഇത്രയും ഔഷധ ഗുണവും നന്മകളും എല്ലാം ഉണ്ടായതും ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് പറയണം ഇവിടെ. ഈ മാരിയമ്മൻ പൂജയ്ക്ക് ഏറ്റവും പ്രധാനം വേപ്പിൻ്റെ ഇലയാണല്ലോ. ആ വേപ്പിൻ്റെ ഇലയെ തന്നെ ദേവിയായിട്ടാണ് അവർ കാണുക. ഈ മാരിയമ്മയെ പൂജിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് വേപ്പിൻ്റെ ഇല അത്രയും പവിത്രമാണ്. എങ്ങനെയാണോ വിഷ്ണു ഭക്തന്മാർക്ക് തുളസി, എങ്ങനെയാണോ ശിവഭക്തന്മാർക്ക് വില്വം, അതിനേക്കാൾ പവിത്രമാണ് മാരിയമ്മൻ ഭക്തന്മാർക്ക് വേപ്പിൻ്റെ ഇല. അപ്പൊ അത് ദേവിയുടെ തന്നെ ശരീരത്തിൽ നിന്ന് ആവിർഭവിച്ചത് എന്തിനാ? മഴ വരുന്നതുവരെ ലോകത്തെ രക്ഷിക്കാൻ എന്നുള്ള സങ്കല്പമാണ്. അതാണ് ആത്മദേഹ സമുദ്ഭവൈഹി ശാഖൈഹി പ്രാണധാരകൈഹി ശാഖൈഹി അഹം അഖിലം ലോകം ഭരിഷ്യാമി, ഞാൻ ലോകത്തെ മുഴുവൻ നിലനിർത്തും നർത്ഥം. അപ്പൊ പ്രാണധാരകങ്ങളാണവ. ആവൃഷ്ടേഹെ മഴ വരുന്നതുവരെ എന്ന്, ഇപ്പൊ മഴക്കാലം വരെ ഭൂമിക്ക് തണൽ കൊടുക്കുന്നത്, തണുപ്പ് കൊടുക്കുന്നത്, പ്രാണനെ കൊടുക്കുന്നത് ഈ ശാകംബരി. അപ്പൊ ദേവിക്ക് എന്ത് പേര് വരും? ശാകംബരി വിഖ്യാതി തഥാ യാസ്യാമ്യഹം ഭുവി, അഹം തഥാ ഭുവി ശാകംബരി വിഖ്യാതി യാസ്യാമി, ഭൂമിയിലുള്ള ആളുകൾ എന്നെ ശാകംബരി എന്നും വിളിക്കും. ശാകംബരി എന്നാൽ സസ്യങ്ങളെ ധരിക്കുന്നവൾ, പച്ചിലകളെ ധരിക്കുന്നവൾ എന്നാണ് അർത്ഥം. ശാഖങ്ങളെ ഭരിക്കുന്നവൾ, ഭരിക്കുക എന്ന് പറഞ്ഞാൽ വഹിക്കുക. അപ്പൊ സസ്യങ്ങളെ നിലനിർത്തുന്നവൾ എന്നുള്ള ഭാവത്തിൽ എന്നെ ലോകത്തിലുള്ളവർ ഭരിക്കും, എന്നെ വിളിക്കും, ഞാൻ പ്രശസ്തിയെ പ്രാപിക്കും. ആ അങ്ങനെ ഇരിക്കെ ഞാൻ തത്രൈവ ച വധിഷ്യാമി ദുർഗമാക്യം മഹാസുരം, ഞാൻ ദുർഗമൻ എന്ന പേരുള്ള മഹാ അസുരനെ വധിക്കുന്നതും ആ അവതാരത്തിലാണ്. ദുർഗമൻ എന്ന അസുരനെ വധിച്ചു. ദുർഗാദേവീതി വിഖ്യാതം തന്മേ നാമ ഭവിഷ്യതി, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ദുർഗാദേവി എന്ന വിഖ്യാതമായ നാമമുണ്ടാകും എന്ന് പറഞ്ഞ് ആ അവതാരത്തെ പറഞ്ഞു വരാനിരിക്കുന്നതിനെ. വീണ്ടും പറയണു. പുനശ്ചാഹം യഥാ ഭീമം രൂപം കൃത്വ ഹിമാചലേ രക്ഷാംസി ഭക്ഷയിഷ്യാമി മുനീനാം ത്രാണകാരണാത് തഥാ മാമുനയ സർവേ സ്തോഷ്യൻ ധ്യാനം രമൂർത്തയഃ ഭീമാദേവീതി വിഖ്യാതം തന്മേ നാമ ഭവിഷ്യതി. മറ്റൊരു അവതാരത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നു. പുനഃ ച അഹം യഥാ ഭീമം രൂപം കൃത്വ ഹിമാചലേ, ഞാൻ ഹിമാലയത്തിൽ ഭീമമായ രൂപത്തെ ധരിച്ചുകൊണ്ട് രക്ഷാംസി ഭക്ഷയിഷ്യാമി, രാക്ഷസന്മാരെ ഭക്ഷിക്കും. എന്തിന്? മുനീനാം ത്രാണകാരണാത്, മുനികളെ രക്ഷിക്കുവാനായിക്കൊണ്ട്. ഇപ്പൊ രാക്ഷസന്മാരിൽ നിന്ന് മുനികളെ രക്ഷിക്കാൻ ഞാൻ രാക്ഷസന്മാരെ ഭക്ഷിക്കും. അപ്പോൾ തഥാ മാം മുനയ സർവേ തോഷ്യന്തി ആനമ്ര മൂർത്തയ, ആ സമയത്ത് മുനികളെല്ലാം നമ്ര ശിരസ്കരായി എന്നെ സ്തുതിക്കും. എന്ത് പേരില്? ഭീമാദേവി ഇതി ഭീമാദേവീതി വിഖ്യാതം തന്മേ നാമ ഭവിഷ്യതി, ഈ ഭീമരൂപം എടുത്തതുകൊണ്ട് എനിക്ക് ഭീമാദേവി എന്ന പ്രശസ്തമായ പേരുണ്ടാവും. അങ്ങനൊരു കഥ പറഞ്ഞു. ഇനി മറ്റൊരു കഥ പറയണു. യഥാ അരുണാഖ്യ സ്ത്രൈലോക്യെ മഹാബാധാം കരിഷ്യതി തഥാഹം ബ്രാഹ്മരം രൂപം കൃത്വ അസംഖ്യേയ ഷട്പദം ത്രൈലോക്യസ്യ ഹിതാർത്ഥായ വധിഷ്യാമി മഹാസുരം ബ്രാഹ്മരീതി ച മാം ലോകാഹ തഥാ സ്തോഷ്യന്തി സർവദഹ.
അപ്പോൾ യഥാ എപ്പോഴാണോ അരുണാഖ്യഹ അരുണൻ എന്ന പേരുള്ള ഒരു അസുരൻ ത്രൈലോക്യേ മഹാബാധാം കരിഷ്യതി, മൂന്ന് ലോകത്തിലും മഹാബാധയെ ഉണ്ടാക്കുന്നത്, എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നത്. തഥാ അപ്പോൾ അഹം ഭ്രാമരം രൂപം കൃത്വ, ഞാനൊരു വണ്ടിൻ്റെ രൂപമെടുത്തിട്ട്, ഭ്രാമരം രൂപം വണ്ടിൻ്റെ രൂപമെടുത്തിട്ട് എന്നോട് കൂടെ അനേക ഷഡ്പദങ്ങളോടുകൂടെ, അസംഖ്യേയ ഷഡ്പദം, എൻ്റെ കൂടെ അനേക വണ്ടിൻ കൂട്ടങ്ങളുണ്ടാവും. എന്നിട്ടോ ത്രൈലോക്യസ് ഹിതാർത്ഥായ, മൂന്ന് ലോകത്തിൻ്റെയും ഹിതത്തിനായിക്കൊണ്ട് ആ മഹാസുരം വധിഷ്യാമി, ആ അരുണൻ എന്ന പേരുള്ള അസുരനെ ഞാൻ വധിച്ചു കളയും വണ്ടിൻ്റെ ആകൃതിയിൽ. അപ്പോഴോ ബ്രാഹ്മരി ഇതി മാം ലോകാഹ തഥാ സ്തോഷ്യന്തി സർവതഃ, ലോകത്തിലുള്ള ആളുകളൊക്കെ എന്നെ ബ്രാഹ്മരി എന്ന പേരിൽ സ്തുതിക്കും. അങ്ങനെ ഞാൻ ഭ്രമരാംബ ഭ്രാമരീ ദേവി എന്നെല്ലാം പേരിൽ അറിയപ്പെടും. ആ ഭ്രമരാംബ എന്നുള്ള ഭാവത്തിലാണ് ശ്രീശൈലം എന്നുള്ള ആന്ധ്രാപ്രദേശത്തിലെ മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ, ദ്വാദശ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആന്ധ്രയിലുള്ള ശ്രീശൈലം. അവിടെ ദേവിയുടെ പേര് ഭ്രമരാംബ എന്നാണ്. ഭഗവാന്റെ പേര് മല്ലികാർജുനസ്വാമി. മല്ലികാർജുനസ്വാമിയുടെ പത്നിയായി പാർവതീദേവി അവിടെ ഭ്രമരാംബ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ഭ്രാമരി എന്നുള്ള സങ്കല്പത്തിലാണ്. ഭഗവാൻ ഒരു മല്ലികാർജുന വൃക്ഷം, അതിൽ പൂത്തിരിക്കുന്നു വൃക്ഷങ്ങളിൽ. ആ മല്ലികാർജുന വൃക്ഷത്തില് പൂക്കളുണ്ടാവുമ്പോൾ ആ പൂവിലെ തേൻ കുടിക്കുന്ന വണ്ടായി ദേവി ഭ്രാമരി ദേവിയായി അവിടെ വാസം ചെയ്യുന്നു എന്നാണ് സങ്കല്പം. അപ്പൊ അങ്ങനെ ദേവിയുടെ വിവിധങ്ങളായ ഭാവിയിൽ അവതരിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ദേവി അസുരന്മാർക്ക് വാഗ്ദാനം ചെയ്തു. എന്നിട്ട് വീണ്ടും പറയുന്നു, ഇത്തം യഥാ യഥാ ബാധ ദാനവോത്ത ഭവിഷ്യതി തഥാ തഥാ അവതീര്യാഹം കരിഷ്യാമ്യരി സംശയം. ഇപ്രകാരം ഈ ലോകത്തിൽ എപ്പോഴൊക്കെയാണോ ദാനവന്മാരിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബാധകൾ ഉണ്ടാകുന്നത്, അപ്പോഴപ്പോഴൊക്കെ തഥാ തഥാ അവതീര്യാഹം, ഞാൻ അവതരിച്ചിട്ട് അരിസംശയം കരിഷ്യാമി, ദുഷ്ടന്മാരുടെ നാശത്തെ ചെയ്യും. ഭഗവാൻ ഗീതയിൽ വാഗ്ദാനം ചെയ്ത അതേ വാഗ്ദാനം, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാ ആത്മാനം സൃജാമ്യഹം, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് ഭഗവാൻ പറഞ്ഞത് അതേപോലെ ഇവിടെ ദേവിയും പറഞ്ഞു. ഇത്തം യഥാ യഥാ ബാധ ദാനവോത്ത ഭവിഷ്യതി തഥാ തഥാ അവതീര്യാഹം കരിഷ്യാമ്യ അരി സംശയം. ഇങ്ങനെ ഈ മാർക്കണ്ഡേയ പുരാണത്തിലെ ഈ ദേവീ മഹാത്മ്യത്തിലെ നാരായണീ സ്തുതി എന്ന് പറയുന്ന ഈ ഏകാദശ അധ്യായം പൂർണ്ണമാകുന്നു എന്ന്. ഏകാദശ അധ്യായത്തിൻ്റെ ഒരു സാരം സംഗ്രഹിച്ച് ഓടിച്ചു പറഞ്ഞതാണ്. അടുത്ത അധ്യായം ദേവീ ചരിത മാഹാത്മ്യം എന്നുള്ളതാണ്. ഈ ദേവീ മാഹാത്മ്യത്തിൻ്റെ മാഹാത്മ്യം, ഈ മൂന്ന് ചരിതങ്ങളും പഠിക്കുന്നവർക്ക് കിട്ടുന്ന ഫലം, പ്രയോജനങ്ങൾ. അപ്പോൾ ഒരു ഫലശ്രുതി പോലെ തന്നെയുള്ള ഒരു അധ്യായമാണ് പന്ത്രണ്ടാം അധ്യായം. പക്ഷെ ഇതിലെ വ്യത്യാസം എന്താണ്? ഇതിൽ ദേവി തന്നെയാണ് വാഗ്ദാനങ്ങൾ പറയുന്നത്. ഇതിൻ്റെ ഈ ദേവീ ചരിതത്തിൻ്റെ പാരായണം കൊണ്ട് ആർക്കൊക്കെ എന്തൊക്കെ ഗുണം കിട്ടുന്ന ആരാണ് പറയുന്നത്? സാക്ഷാൽ ദേവി തന്നെയാണ് പറയുന്നത്. മറ്റുള്ള സ്തോത്രങ്ങളൊക്കെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലശ്രുതി പറയുക, അതിൻ്റെ കവികളാണ്. ഇവിടെ ദേവി തന്നെയാണ് പറയുന്നത് ഇതിൻ്റെ ഫലശ്രുതി. അപ്പോൾ ഇത് ഏറ്റവും വിശ്വാസ്യയോഗ്യമായിട്ടുള്ള ഫലശ്രുതിയാണ്. കാരണം ദേവിയുടെ വാക്കുകൾ തന്നെയാണ്. അതിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അത് ശ്രദ്ധയോടെ കേട്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്താണെച്ചാൽ അതൊക്കെ ദേവിയോട് പറഞ്ഞാൽ, ഈ ദേവി മഹാത്മ്യ പാരായണം ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും ജഗദംബിക വാഗ്ദാനം നിറവേറ്റും. അതാണ് അതിൻ്റെ താല്പര്യം. അപ്പോൾ ഇന്നിപ്പോ പറയാനുള്ള സമയം തികയോ? ഈ ഒരു അധ്യായം വായിക്കാം, നാളെ ഇതും അടുത്ത അധ്യായവും കൂടി പറഞ്ഞു തീർക്കാം.
അത്രയേ ഉള്ളൂ, നാളെ പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. ഓം നമഃചണ്ഡികായൈ അഥ ദ്വാദശോധ്യായഃ ദേവീചരിതമാഹാത്മ്യം ധ്യാനം. ഓം വിദ്യുദ്ദാമസമപ്രഭാം മൃഗപതിസ്കന്ധസ്ഥിതാം ഭീഷണാം കന്യാഭി കരവാളഖേടവിലസത് ഹസ്താഭിരാസേവിതാം ഹസ്തൈശ്ചക്രഗദാസിഖേടവിശികാൻ ചാപം ഗുണം തർജനീം ബിഭ്രാണാം അനലാത്മികാം ശശിധരാം ദുർഗാം ത്രിനേത്രാം ഭജേ. ഓം ദേവ്യുവാച യേ ബിസ്തവൈശ്ച മാം നിത്യം സ്തോഷ്യതേ യഃ സമാഹിതഃ തസ്യാഹം സകലാം ബാധാം നാശയിഷ്യാമ്യസംശയം. മധുകൈടപനാശം ച മഹിഷാസുരഘാതനം കീർത്തയിഷ്യന്തി ഏതദ്വദ് വദം ശുംഭനിശുംഭയോഃ. അഷ്ടമ്യാം ച ചതുർദശ്യാം നവമ്യാം ചൈക ചേതസഃ ശ്രോഷ്യന്തി ചൈവ യേ ഭക്ത്യാ മമ മാഹാത്മ്യമുത്തമം. നതേഷാം ദുഷ്കൃതം കിഞ്ചിത് ദുഷ്കൃതോത്ഥാന ചാപദഃ ഭവിഷ്യതി ന ദാരിദ്ര്യം ന ചൈവേഷ്ട വിയോജനം. ശത്രുതോ ന ഭയം തസ്യ ദസ്യുതോ വാ ന രാജദഃ ന ശസ്ത്രാനലതോ യൗഘാത് കദാചിത് സംഭവിഷ്യതി. തസ്മാൻ മമൈതന്മാഹാത്മ്യം പഠിതവ്യം സമാഹിതൈഃ ശ്രോതവ്യം ച സദാ ഭക്ത്യാ പരം സ്വസ്ത്യയനം മഹദ് ഉപസർഗാനശേഷാംസ്തു മഹാമാരീ സമുത്ഭവാൻ തദാ ത്രിവിധമുൽപാദം മാഹാത്മ്യം ശമയേന്മമ യത്രൈതത് പഠ്യതേ സമ്യക് നിത്യമായതനേ മമ സദാ ന തദ്വിമോക്ഷ്യാമി സാന്നിധ്യം തത്ര മേ സ്ഥിരം ബലിപ്രദാനേ പൂജായാം അഗ്നികാര്യേ മഹോത്സവേ സർവം മമൈതച്ചരിതം ഉച്ചാര്യം ശ്രാവ്യമേവ ച ജാനതാ ജാനതാ വാപി ബലിപൂജാം തദാ കൃതാം പ്രതീക്ഷിഷ്യാമ്യഹം പ്രീത്യ വന്നിഹോമം തദാ കൃതം. ശരത്കാലേ മഹാപൂജ ക്രിയതേ യാ ച വാർഷികീ തസ്യാം മമൈതന്മാഹാത്മ്യം ശ്രുത്വാ ഭക്തിസമന്വിതഃ സർവബാധാ വിനിർമുക്തോ ധനധാന്യസുതാൻവിതഃ മനുഷ്യോ മൽപ്രസാദേന ഭവിഷ്യതി ന സംശയഃ. ശ്രുത്വാ മമൈതന്മാഹാത്മ്യം തദാ ചോൽപത്തയഃ ശുഭാഃ പരാക്രമം ച യുദ്ധേഷു ജായതേ നിർഭയഃ പുമാൻ ഋഭവ സംശയം ജാന്തി കല്യാണം ചോപപദ്യതേ നന്ദതേ ച കുലം പുംസാം മാഹാത്മ്യം മമ ശൃണ്വതാം. ശാന്തി കർമ്മണി സർവത്ര തദാ ദുഃസ്വപ്നദർശനേ ഗ്രഹപീഡാസു ചോഗ്രാസു മാഹാത്മ്യം ശൃണുയാൻ മമ. ഉപസർഗാശമം യാന്തി ഗ്രഹപീഡാശ്ച ദാരുണാഃ ദുഃസ്വപ്നം ച നിർഭിർദൃഷ്ടം സുസ്വപ്നമുപജായതേ ബാലഗ്രഹാഭിഭൂതാനാം ബാലാനാം ശാന്തികാരകം സംഘാതഭേദേ ച നൃണാം മൈത്രീകരണമുത്തമം. ദുർവൃത്താനാമശേഷാണാം ബലഹാനികരം പരം രക്ഷോഭൂതപിശാചാനാം പഠനാദേവനാശനം. സർവം മമൈതന്മാഹാത്മ്യം മമ സന്നിധികാരകം പശുപുഷ്പാർഘ്യധൂപൈശ്ച ഗന്ധദീപൈസ്തദോത്തമൈഃ വിപ്രാണാം ഭോജനൈർഹോമൈഃ പ്രോക്ഷണീയൈരഹർനിശം അന്യൈശ്ച വിവിധൈർഭോഗൈഃ പ്രദാനൈർവത്സരേണയാ പ്രീതിർമേ ക്രിയതേ സാസ്മിന്ന സകൃത്സുചരിതേ ശ്രുതേ ശ്രുതം ഹരതി പാപാനി തദാരോഗ്യം പ്രയച്ഛതി രക്ഷാം കരോതി ഭൂതേഭ്യോ ജന്മ കീർത്തനം മമ യുദ്ധേഷു ചരിതം ജന്മേ ദുഷ്ടദൈത്യനിബർഹണം. തസ്മിൻ ശ്രുതേ വൈരികൃതം ഭയം പുംസാം ന ജായതേ യുഷ്മാഭിസ്തുതയോ യാശ്ച യാശ്ച ബ്രഹ്മർഷിഭിക്രദാഃ ബ്രഹ്മണാ ച കൃതാസ്താസ്തു പ്രയച്ഛന്തി ശുഭാം മതിം അരണ്യേ പ്രാന്തരേ വാപി ദാവാഗ്നി പരിവാരിതഃ ദസ്യുഭിർവാവൃതശൂന്യേ ഗൃഹീതോ വാപി ശത്രുഭിഃ സിംഹ
व्याघ्रानुयातो वा वने वा वनहस्तिभिः राज्ञा क्रुद्धेन चाज्ञप्तो वद्यो बन्धगतोऽपि वा आघूर्णितो वा वातेन स्थितपोदे महार्णवे पदल्सु चापि शस्त्रेषु संग्रामे बृषदारुणे सर्वबाधासु घोरासु वेदनाभ्यर्दितोऽपि वा स्मरन् ममैतच्चरितं नरो मुच्येत सङ्गणाद् मम प्रभावात् सिंहाद्याः दस्यवो वैरिणस्तदा दूरादेव पलायन्ते स्मरतश्चरितं मम ऋषिरुवाच इत्युक्त्वा सा भगवती चण्डिका चण्डविक्रमा पश्यतामेव देवानां तत्रैव अन्तरधीयत तेऽपि देवा निरातङ्गाः स्वाधिकारान् यदा पुरा यज्ञभागभुजः सर्वे चक्रुर्विनिहदारयः दैत्याश्च देव्या निहते शुम्भे देवरिभौ युधि जगद्विद्वंसके तस्मिन् महोग्रे तुलविक्रमे निशुम्भे च महावीर्ये शेषा पादालमाययोः एवं भगवती देवी सा नित्यापि पुनः पुनः सम्भूय कुरुते भूप जगतः परिपालनम् तयैदन्मोह्यते विश्वं सैव विश्वं प्रसूयते सा याचिता च विज्ञानं तुष्टा ऋद्धिं प्रयच्छति व्याप्तं तयैदत्सकलं ब्रह्माण्डं मनुजेश्वर महाकाल्या महाकाले महामारी स्वरूपया सैव काले महामारी सैव सृष्टिर्भवत्यजा स्थितिं करोति भूतानां सैव काले सनातनी भवकाले नृणां सैव लक्ष्मीर्वृद्धि प्रदा गृहे सैवाभावे तदा लक्ष्मीः विनाशायोपजायते स्तुता सम्पूजिता पुष्पैः धूपगन्धादिभिस्तदा ददाति वित्तं पुत्रांश्च मतिं धर्मे गतिं शुभाम् ॐ इति श्रीमार्कण्डेयपुराणे सावर्णिके मन्वन्तरे देवी माहात्म्ये देवी चरितमाहात्म्यं नाम द्वादशोऽध्यायः നാരായണ. ഈ അധ്യായത്തിൻ്റെ സാരം നാളെ കാണാം. അത് കഴിഞ്ഞ് പിന്നെ അവസാനത്തെ അധ്യായം 13-ാം അധ്യായം സുരത വൈശ്യയോഹോ വരപ്രധാനം, അതൊരു ചെറിയ അധ്യായമാണ്. നാളെ തന്നെ അതും കാണാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ദേവിയുടെ പരിപൂർണ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സമർപ്പിക്കുകയാണ് ക്ഷമാപ്രാർത്ഥന. ഓം അപരാധ സഹസ്രാണി ക്രിയന്തേ അഹർനിശം മയാ ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരമേശ്വരി ആവാഹനം ന ജാനാമി ന ജാനാമി വിസർജനം പൂജാം ചൈവ ന ജാനാമി ക്ഷമ്യതാം പരമേശ്വരി മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം സുരേശ്വരി യത് പൂജിതം മയാ ദേവി പരിപൂർണം തദസ്തു മേ അപരാധശതം കൃത്വാ ജഗതം വേദി ചോച്ചരേത് യാം ഗതിം സമവാപ്നോതി നതാം ബ്രഹ്മാദയ സുരാഃ സാപരാധോസ്മി ശരണം പ്രാപ്തസ്ത്വാം ജഗദംബികേ ഇദാനീമനുഗമ്യോഹം യഥേച്ഛസി തദാ കുരു അജ്ഞാനാദ് വിസ്മൃതേർഭ്രാന്ത്യാ യന്യൂനമധികം കൃതം തത്സർവം ക്ഷമ്യതാം ദേവി പ്രസീദ പരമേശ്വരി കാമേശ്വരി ജഗന്മാതഃ സച്ചിദാനന്ദ വിഗ്രഹേ ഗൃഹാണാർച്ഛാമി മാം പ്രീത്യാ പ്രസീദ പരമേശ്വരി കാമേശ്വരി ജഗന്മാതഃ സച്ചിദാനന്ദ വിഗ്രഹേ ഗൃഹാണാർച്ഛാമി മാം പ്രീത്യ പ്രസീദ പരമേശ്വരി ഗുഹ്യാദി ഗുഹ്യ ഗോത്രീത്വം ഗൃഹാണാസ്മത്കൃതം ജപം സിദ്ധിർഭവതു മേ ദേവി ത്വൽപ്രസാദാത് സുരേശ്വരി. ഓം ശ്രീ ദുർഗാർപ്പണമസ്തു. ഓം നമശ്ചണ്ഡികായൈ. ഓം ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ മഹാദേവ്യൈ നമ. നാരായണ. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ കാണാം. ഹരി ഓം.